ആദ്യം സിസി എക്സ്പ്രസ് അഡോബിൻ്റെ ആപ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്ത ശേഷം പ്ലസ് സിമ്പലിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒന്നുകിൽ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും പിക്ചേഴ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ പോയിട്ട് അതിലേതെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാലറിയിൽ നിന്നുള്ള ഒരു പിക്ചറാണ് എടുത്തേക്കുന്നത്. അത് ആഡ് കൊടുത്ത ശേഷം നമ്മുടെ മെയിൻ സ്ക്രീനിൽ വന്നിട്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ A4 സൈസാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നെയിം ടൈപ്പ് ചെയ്യാം. നെയിം ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് അതിനിഷ്ടമുള്ള ഫോണ്ടും കളറും ഒക്കെ ചൂസ് ചെയ്യാം. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ഫോട്ടോസാണ് എടുക്കുന്നത്. അത് ആഡ് ഫോട്ടോസിൽ കയറിയിട്ട് ഗ്യാലറി പോയിട്ട് നമുക്ക് വേണ്ട 3 ഫോട്ടോ ചൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണം അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമ്മുടെ ഇതനുസരിച്ച് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ബർത്ത് ഡീറ്റെയിൽസിൻ്റെ ഓരോ ഐക്കൺസ് ആഡ് ചെയ്യാം. അത് ആഡിൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആദ്യം ഡേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റിൻ്റെ ഒത്തിരി ഐക്കൺസ് കിട്ടും. അതിൽ നിന്ന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്ത് നമ്മുടെ മെയിൻ സ്ക്രീനിൽ കൊണ്ടുവരാം. അടുത്തതായി ഡേറ്റ് നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഡേറ്റ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. അതുപോലെ ബർത്ത്, വെയ്റ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഹോസ്പിറ്റൽ എല്ലാം നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കൊടുക്കണോ അതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്.
ഇപ്പം നമ്മുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിൻ്റ് ഷോപ്പിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്തെടുക്കാം. എന്നിട്ട് A4 ഫ്രെയിം ഞാനിപ്പം വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. A4 ഫ്രെയിം വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇത് പ്ലേസ് ചെയ്ത് കൊടുക്കാം.